സങ്കീർത്തന പുസ്തകത്തെ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളെപ്പോലെ അഞ്ച് ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു എന്നാണല്ലോ നാം മുഖവരിയിൽ പഠിച്ചത് ആദ്യത്തെ മൂന്ന് ഭാഗങ്ങൾ നാം കഴിഞ്ഞു ഒന്ന് മുതൽ നാൽപ്പത്തിയൊന്ന് വരെയുള്ള സങ്കീർത്തനങ്ങൾ ഉൽപ്പത്തി ഭാഗവും നാൽപ്പത്തിരണ്ട് മുതൽ എഴുപത്തിരണ്ട് വരെയുള്ള സങ്കീർത്തനങ്ങൾ പുറപ്പാട് ഭാഗവും എഴുപത്തിമൂന്ന് മുതൽ എൺപത്തി ഒൻപത് വരെയുള്ള സങ്കീർത്തനങ്ങൾ ലേവ്യാ ഭാഗവുമാകുന്നു എന്ന് നാം കണ്ടു ഇനിയും നാം പഠിക്കുവാൻ പോകുന്നത് നാലാം ഭാഗമായ സംഖ്യാഭാഗമാണ് തൊണ്ണൂറ് മുതൽ നൂറ്റിയാറ് വരെയുള്ള സങ്കീർത്തനങ്ങളാണ് ഈ ഭാഗത്ത് ഉൾപ്പെടുന്നത് ഇത് മോശയുടെ ഒരു പ്രാർത്ഥനയോടെയാണ് ആരംഭിക്കുന്നത് മോശ എഴുതിയതായി നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരേ ഒരു സങ്കീർത്തനമാണിത് വേദപുസ്തകത്തിൻ്റെ ആദ്യത്തെ എഴുത്തുകാരൻ മോശയായിരുന്നു അതുകൊണ്ട് മോശയുടെ സങ്കീർത്തനമാണ് ഒന്നാമത് വരേണ്ടിയിരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കാനിടയുണ്ട് എന്നാൽ ഞാനോ നിങ്ങളോ ആണ് സങ്കീർത്തനങ്ങൾ ക്രമീകരിച്ചിരുന്നതെങ്കിൽ മോശയുടെ പുസ്തകം ഒന്നാമത് ചേർക്കുമായിരുന്നു എന്നാൽ നാം അല്ല ഇതിനെ ക്രമീകരിച്ചത് സങ്കീർത്തനങ്ങളുടെ ക്രമീകരണത്തിൽ പോലും ദൈവത്തിൻ്റെ ഉണ്ടായിരുന്നു എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത് കാരണം തൊണ്ണൂറാം സങ്കീർത്തനം വളരെ അത്ഭുതകരമായ രീതിയിൽ അതിൻ്റെ സ്ഥാനത്ത് ആയിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നു സംഖ്യാപുസ്തകത്തിൽ ലക്ഷ്യസ്ഥാനമായ വാഗ്ദത്വ ദേശത്ത് എത്തിച്ചേരാതെ മരുഭൂമിയിൽ മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ പരിതാപകരമായ ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മോശയുടെ പ്രാർത്ഥനയായ തൊണ്ണൂറാം സങ്കീർത്തനത്തോടു കൂടെ ഈ സംഖ്യാഭാഗം ആരംഭിച്ചിരിക്കുന്നത് എത്രമാത്രം അനുയോജ്യമായിരിക്കുന്നു എന്നോർക്കണം തൊണ്ണൂറാം സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ മോശയുടെ പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനത്തിലെ മുഖ്യ വിഷയമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ ഉഴന്ന് നടന്ന കാലയളവാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം ഇസ്രായേൽ ജനം മിശ്രേമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു വന്നപ്പോൾ അവർ ആദ്യമായി സീനായ് പർവ്വതത്തിലേക്കാണ് നയിക്കപ്പെട്ടത് അവിടെ വെച്ച് ദൈവം അവർക്ക് കൽപ്പനകൾ കൊടുത്തു തുടർന്ന് അവർ വാഗ്ദത്ത്വ ദേശത്ത് പ്രവേശിക്കുവാനായി മുൻപോട്ട് പോയി എന്നാൽ അവിടെ പ്രവേശിക്കുന്നതിന് പകരം അവർ ആ ഭീകരമായ മരുഭൂമിയിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത് മുപ്പത്തിയെട്ട് വർഷത്തോളം അവർ മരുഭൂമിയിൽ ഉഴന്ന് നടന്നു ആ തലമുറ മരിക്കുന്നത് വരെ അവർ അവിടെ ഉഴന്ന് നടന്നു ജനത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നത് മോശം കണ്ടു മോശയുടെ സങ്കീർത്തനം മരണത്തിൻ്റെ സങ്കീർത്തനമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ശ്രദ്ധേയമായ സങ്കീർത്തനമാണ് മഹാനായ മാർട്ടിൻ ലൂതർ ഇപ്രകാരം എഴുതിയിട്ടുണ്ട് ന്യായപ്രമാണം പഠിപ്പിക്കുന്നതിൽ മോശ പ്രവർത്തിക്കുന്നത് പോലെയാണ് ഈ സങ്കീർത്തനത്തിലും മോശ ചെയ്യുന്നത് തങ്ങളുടെ പാപത്തിൽ സുരക്ഷിതരാണെന്ന് ചിന്തിക്കുന്ന അഹങ്കാരികൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുവാൻ മോശ മരണത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പ്രസംഗിക്കുന്നു അവൻ അവരുടെ ദുഷ്ടതയും പാപവും അവരുടെ കണ്ണിൻ മുൻപാകെ നിരത്തിവെക്കുകയാണ് ചെയ്യുന്നത് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ അതാണ് ഈ സങ്കീർത്തനം പഠിപ്പിക്കുന്നത് എത്ര മനോഹരമായ രീതിയിലാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക തൊണ്ണൂറാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപേ നീ അനാഥിയായും ശാശ്വതമായും ദൈവമാകുന്നു ദൈവം അനാഥിയായും ശാശ്വതമായും ദൈവമാകുന്നു മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഒന്നു മാത്രമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ മോശ ഇപ്രകാരം എഴുതി ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്ന് തുടർന്ന് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ മോശ ഇപ്രകാരം പറഞ്ഞു യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമോതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് ഈ സങ്കീർത്തനത്തിൽ മനുഷ്യന് സൃഷ്ടിക്കപ്പെട്ട ജീവിയായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത് പരിണാമമുണ്ടായി വന്ന ഒരു ജീവിയായിട്ടല്ല അവനൊരു പ്രത്യേക തരത്തിലുള്ള സൃഷ്ടിയാണ് അവന് ഭൂമിയിൽ നിന്ന് എടുത്തൊരു ശരീരമുണ്ട് അവൻ മണ്ണിലേക്ക് മടങ്ങിപ്പോകുന്നതുവരെ ഈ ശരീരത്തിൽ മുഖത്തെ വിയർപ്പോടെ അവൻ തൻ്റെ ഉപജീവനം കഴിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് മനുഷ്യൻ്റെ ചിത്രം മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അരളി ചെയ്യുന്നു നീ എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് മടങ്ങിപ്പോകുക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം മനുഷ്യൻ്റെ ബലഹീനമായ ശരീരത്തെ നിലത്തിലെ പൊടിയിലേക്ക് മടക്കി അയക്കുന്നു നാലാം വാക്യത്തിൽ നാം കാണുന്നു ആയിരം സമ്മത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു പ്രിയ സുഹൃത്തെ നിങ്ങൾ മെതുശലേക്ക് ജീവിച്ചിരുന്നിടത്തോളം കാലം ജീവിച്ചിരിക്കുമെന്ന് ചിന്തിക്കുക ഒന്ന് അങ്ങനെ ഊഹിച്ചു നോക്കുക ഏകദേശം ആയിരം വർഷത്തോളം നിങ്ങൾ ജീവിക്കുമെന്ന് കരുതുക ആയിരം വർഷം നിങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞാലും നിത്യതയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് വളരെ ചുരുങ്ങിയ ഒരു കാലയളവാണ് അഞ്ചുമാറും വാക്യങ്ങളിൽ നീ അവരെ ഒഴുക്കിക്കളയുന്ന അവർ ഉറക്കം പോലെയത്രയും അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു അത് രാവിലെ തഴച്ചു വളരുന്നു വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു ഇവിടെ മനുഷ്യൻ്റെ ഒരു ചിത്രം നമുക്ക് കാണുവാൻ കഴിയും മരുഭൂമിയിൽ പത്ത് ലക്ഷത്തിലധികം ആളുകൾ മരിച്ചു വീഴുന്നത് മോശ കണ്ടു മറ്റ് ആരേക്കാളും അധികം ശവസംസ്കാരത്തിൽ സംബന്ധിച്ചിട്ടുള്ളത് മോശയാണ് മനുഷ്യൻ്റെ ശരീരം മണ്ണിൽ നിന്നെടുത്തതാണ് ആ മണ്ണിലേക്ക് തന്നെ അവൻ്റെ ശരീരം വെക്കുന്നതും മോശ കണ്ടു എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ നമ്മുടെ ക്രിസ്തുവിൽ മരിച്ച പ്രിയപ്പെട്ടവരുടെ ശരീരം മണ്ണിൽ മറവ് ചെയ്യുമ്പോഴും നാം ഒരു സാക്ഷ്യമാണ് കൊടുക്കുന്നത് ജോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ കർത്താവ് യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു കോതമ്പ് മണി നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും കൃത്യമായി യേശു ക്രിസ്തുവിൻ്റെ മരണം ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയുടെ ചിത്രമാണിത് നാം നമ്മുടെ പ്രിയപ്പെട്ടവരെ അടക്കം ചെയ്യുമ്പോൾ ഒരിക്കൽ ഉയർത്തെഴുന്നേൽക്കും എന്ന ആ വലിയ പ്രതീക്ഷയോടെ ആ ശരീരം നടുകയാണ് ചെയ്യുന്നത് ആദ്യകാലങ്ങളിൽ ഒരു സെമിത്തേരിയെ രണ്ട് രീതിയിൽ വിളിച്ചിരുന്നു ഒന്ന് ഒരു സത്രമെന്ന് അതായത് ആളുകൾ കുറച്ച് സമയത്തേക്ക് ഉറങ്ങുന്ന സ്ഥലം രണ്ടാമതായി ഒരു വയൽ എന്ന് വിള വിതയ്ക്കുന്ന സ്ഥലം നാം നമ്മുടെ മരിച്ചവരെ അടക്കം ചെയ്യുമ്പോൾ വിത്തു വിതയ്ക്കുകയാണ് ചെയ്യുന്നത് ദൈവം പറഞ്ഞതിൽ പൂർണ്ണമായി നാം വിശ്വസിക്കുന്നു എന്നും പുനരുദ്ധാനം അവൻ വാഗ്ദാനം ചെയ്തിരിക്കുകൊണ്ട് നാം നമ്മുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരോടുകൂടെ ഒരിക്കൽ ചെന്നു ചേരും എന്ന സാക്ഷ്യമാണ് നാം കൊടുക്കുന്നത് എട്ടാം വാക്യത്തിൽ നാം കാണുന്നു നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു ഭൂമിയിലെ രഹസ്യ പാപങ്ങൾ സ്വർഗത്തിൽ പരസ്യമായി ചർച്ച ചെയ്യുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട് ദൈവദൂതന്മാർ നമ്മെ കാണുന്നു നാം ഇവിടെ ചെയ്യുന്നതൊക്കെയും അവർ കാണുന്നു നമ്മുടെ ചിന്തകൾ പോലും അവർ അറിയുന്നു ഒൻപതാം വാക്യം ഞങ്ങളുടെ നാളുകളൊക്കെയും നിൻ്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു നാം നെടുവീർപ്പോടെ ജീവിതം നയിക്കുന്നു താങ്കൾ ഇന്ന് കർത്താവിനെ അറിയാത്തൊരു വ്യക്തിയാകുന്നുവെങ്കിൽ നിത്യതയെക്കുറിച്ച് യാതൊരു പ്രത്യാശയുമില്ലെങ്കിൽ താങ്കൾക്ക് ജീവിതത്തെക്കുറിച്ച് യാതൊരു ലക്ഷ്യവും ഉണ്ടായിരിക്കുകയില്ല ജീവിതത്തിൽ ഒരു ഉദ്ദേശമോ ലക്ഷ്യമോ ഇല്ലായിരിക്കുമെന്ന് ചുരുക്കം പത്താം വാക്യത്തിൽ നാം കാണുന്നു ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് സമ്മത്സരം ഏറെയായാൽ ആയാൽ എൺപത് സമ്മത്സരം അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോവുകയും ചെയ്യുന്നു അത് എൺപത് വർഷമായാൽ കൂടുതൽ വാദരോഗങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുമില്ലേ ഇവിടെ ഭൂമിയിലെ നമ്മുടെ എത്ര യാഥാർത്ഥ്യമായൊരു ചിത്രമാണ് ലഭിക്കുന്നത് നാം നമ്മുടെ ദിവസങ്ങളെ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു ഒരു ഭാവി ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് ഒരു വിശ്വാസി ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ അതാണ് അവന് ലഭിക്കുന്നത് പന്ത്രണ്ടാം വാക്യത്തിൽ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ ക്രിസ്തു നമുക്ക് ജ്ഞാനമായി തീർന്നു നിങ്ങളോ അവനാൽ ഇരിക്കുന്നു അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു എന്ന് ഒന്ന് കൊരും തീർ ഒന്നിൻ്റെ മുപ്പതിൽ നാം വായിക്കുന്നു എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി താങ്കൾക്ക് ക്രിസ്തു ഉണ്ടെങ്കിൽ താങ്കൾക്ക് ജ്ഞാനവും പ്രത്യാശയുമുണ്ട് പതിനേഴാം വാക്യത്തിൽ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ അതെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ അതെ നിത്യതയിൽ വിലയുള്ളതായ എന്തെങ്കിലും ഈ ഭൂമിയിൽ ചെയ്യുവാൻ കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നോ അതെ പ്രീ സുഹൃത്തെ ആ മരുഭൂമിയിൽ വെച്ച് ഇടയ്ക്കിടെ ഒന്നിനു പുറകെ ഒന്നായി അനേകരെ അടക്കം ചെയ്യേണ്ടി വന്ന മോശയ്ക്ക് ജീവിതത്തെക്കുറിച്ചുള്ള നല്ല ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു നമുക്ക് പലർക്കും ഇല്ലാത്തൊരു കാഴ്ചപ്പാട് ഇത് എത്ര പ്രായോഗികവും മനോഹരവുമായ ഒരു സങ്കീർത്തനമാണല്ലേ ഞങ്ങൾക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ